നമസ്കാരം. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങുകയാണ്. നിലവിൽ കനകപുര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ അദ്ദേഹം ചന്നപട്ടണ മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളിൽ നിറയുന്നത്. മൊക്കലിംഗ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് രാമനഗര. ഇവിടെയാണ് ഈ ചന്നപട്ടണ നിയമസഭാ മണ്ഡലം. ഈ ജില്ലയിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് എച്ച് ഡി കുമാരസ്വാമിക്കും ജെ ഡി എസിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ തന്നെയാണ്. മൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് കുമാരസ്വാമി. അതേ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ് ഡി കെ ശിവകുമാറും. ചന്നപട്ടണ മണ്ഡലത്തിലെ ക്ഷേത്രങ്ങൾ ഇതിനോടകം തന്നെ ഡി കെ ശിവകുമാർ ദർശനവും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ചന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു നേരത്തെ എച്ച് ഡി കുമാരസ്വാമി. അദ്ദേഹം മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയായിട്ടുണ്ട്. അതേ തുടർന്നാണ് ചന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് ഈ മണ്ഡലം പിടിക്കാനുള്ള വമ്പൻ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഡി കെ ശിവകുമാർ തന്നെ ചന്നപട്ടണയിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ ഡി കെ ശിവകുമാറിന്റെ സഹോദരനായ ഡി കെ സുരേഷ് മത്സരിച്ചിരുന്നു. ബി ജെ പിയുടെ സി എൽ മഞ്ജുനാഥിനോട് അദ്ദേഹം തോൽക്കുകയും ചെയ്തിരുന്നു. ഡി കെ സുരേഷിന്റെ പരാജയത്തിന് വഴിവെച്ചത് കുമാരസ്വാമിയുടെ തന്ത്രങ്ങളാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ത് വില കൊടുത്തും തങ്ങൾ നേടുമെന്നുള്ള ഒരു വാശി കൂടിയുണ്ട്. അതിനാണ് ഡി കെ ശിവകുമാർ തന്നെ നേരിട്ട് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നുകൂടി പറയപ്പെടുന്നു. പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിന് പകരം ഡി കെ ശിവകുമാർ കളത്തിലിറങ്ങാൻ കാരണം സഹോദരനെ പരാജയപ്പെടുത്തിയ കുമാരസ്വാമിയോടുള്ള പകവീട്ടലാണ് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. കുമാരസ്വാമിയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്തി രാമനഗര ജില്ലയിൽ സ്വാധീനം ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് ഡി കെ സഹോദരങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. 2018 2023 ചന്നപട്ടണയിൽ നിന്നും കുമാരസ്വാമി വിജയിച്ചു കയറിയിരുന്നു. അതിനു മുൻപ് യോഗേശ്വരിയായിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലം. ചന്നപട്ടണയിൽ ഡി കെ ശിവകുമാർ വിജയിക്കുകയാണ് എങ്കിൽ കനകപുരയിൽ നിന്നും ഡി കെ സുരേഷിനെ മത്സരിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. നിലവിൽ കുമാരസ്വാമിയുടെ ഈ ചന്നപട്ടണ മണ്ഡലം ഒഴിയുമ്പോൾ അവിടെ പകരക്കാരനായി എൻ ഡി എ പക്ഷത്തു നിന്നും ആരെത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടിയുണ്ട്. നിലവിൽ നിഖിൽ കുമാരസ്വാമിയുടെ പേര് തന്നെയാണ് ഇവിടേക്ക് പറഞ്ഞു കേൾക്കുന്നത്. എങ്കിൽ പോലും ഡി കെ ശിവകുമാർ തന്നെ നേരിട്ട് തട്ടകത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ചെറുതല്ലാത്ത ഒരു മത്സരം ഇവിടെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വെറും ഒരു നിയമസഭാ സീറ്റിന് വേണ്ടിയല്ല, മറിച്ച് ആ രാമനഗര എന്ന ജില്ലയുടെ മുഴുവൻ സ്വാധീനവും, ജെ ഡി എസിന് നിലവിൽ അവിടെയുള്ള മുഴുവൻ സ്വാധീനവും തങ്ങളുടെ കോട്ടയിലേക്ക് പറിച്ചു നടാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് ഈ വമ്പൻ ദൗത്യത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.